ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ഇമേജിലെ ടെക്സ്റ്റ് നമ്മൾക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കുക എന്നതാണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. ഈ ഒരു വീഡിയോ ടീച്ചേഴ്സിനെല്ലാം വളരെ ഹെൽപ്ഫുൾ ആവാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണ്. കാരണം നമ്മൾക്കറിയാം ടീച്ചേഴ്സൊക്കെ നോട്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പാസേജിലെ ടെക്സ്റ്റ് ആയിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അതിനുപകരം ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ നമ്മളുടെ ആ ഒരു ഇമേജിലെ ടെക്സ്റ്റിനെ മൊത്തം എക്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് നമ്മളുടെ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾക്ക് ഇത് ചെയ്യുവാനായിട്ട് നമ്മൾക്ക് ഏറ്റവും ആദ്യമേ തന്നെ ഗൂഗിൾ ലെൻസ് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ലെൻസ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾക്ക് ലെൻസ് ഓപ്പൺ ചെയ്യാനാണ്. ഇനി നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ മൈക്കിൻ്റെയും തൊട്ടിപ്പുറത്ത് കാണുന്ന ആ ഒരു ഐക്കൺ ഗൂഗിൾ ലെൻസിൻ്റെ ആണ്. നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഗൂഗിൾ ലെൻസ് ഓപ്പൺ ചെയ്ത് കിട്ടുന്നതാണ്. ഇതുപോലെ നമ്മൾക്ക് ഗൂഗിൾ ലെൻസ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഗൂഗിൾ ലെൻസ് നമ്മളുടെ സാധാരണ വഴി ഉപയോഗിച്ച് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഞാനിവിടെ ഗൂഗിൾ ലെൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് താഴെ ട്രാൻസ്ലേറ്റ്, ടെക്സ്റ്റ്, സെർച്ച്, ഹോംവർക്ക്, ഷോപ്പിംഗ്, പ്ലേസസ്, ഡൈനിങ് എന്നൊക്കെ പറഞ്ഞ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇതിനകത്ത് ടെക്സ്റ്റ് സെലക്ട് ചെയ്ത ശേഷം നമ്മൾക്ക് എടുക്കാനുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ആ ഒരു ടെക്സ്റ്റ് ഒന്നും സൂം ചെയ്യാം. നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ സൂം ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ രണ്ട് വിരൽ ഉപയോഗിച്ച് നമ്മൾക്ക് സൂം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ തന്നെ ആ ഒരു ടെക്സ്റ്റ് എല്ലാം അവിടെ സെലക്ട് ചെയ്ത് വരുന്നതാണ്. ഇതിനുശേഷം നമ്മൾ അവിടെയുള്ള ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഞാനിപ്പോൾ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും ടെക്സ്റ്റ് ഫൗണ്ട് ഇൻ ഇമേജ് എന്ന്. നമ്മൾ ആ ഒരു ഇമേജ് എല്ലാം അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് എല്ലാം നമ്മൾക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അത് മാത്രമല്ല, നമ്മൾക്ക് താഴെ ട്രാൻസ്ലേറ്റ് ഉണ്ട്, ഗൂഗിൾ സെർച്ച് ഉണ്ട്, കോപ്പി ടു കമ്പ്യൂട്ടർ ഉണ്ട്, ലിസൺ ഉണ്ട്, കോപ്പി ടെക്സ്റ്റ് ഉണ്ട്. നമ്മൾ ലിസൺ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾക്കത് പറയുന്നത് മൊത്തം കേൾക്കാൻ സാധിക്കുന്നതാണ്. വർക്കിംഗ് അവേഴ്സ്, ടോട്ടൽ പോപ്പുലേഷൻ, ഫോറേജിംഗ് ബിഹേവിയർ, ഫോറേജിംഗ് റേറ്റ്, ബീസ് കളക്ട് പോലൻ നെക്ടർ ഫ്രം പ്ലാന്റ്സ് ഓഫ് സെയിം സ്പീഷീസ് അറ്റ് എ ടൈം. നമ്മൾക്ക് അത് പോസ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. റെസ്യൂം ചെയ്യാനും നമ്മൾക്ക് സാധിക്കുന്നതാണ്. ഞാനിവിടെ കോപ്പി ടെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് ആ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾക്ക് പ്ലേ സ്റ്റോറിൽ നമ്മൾക്ക് വേർഡ്, മൈക്രോസോഫ്റ്റിൻ്റെ വേർഡ് നമ്മൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് ഏറ്റവും ആദ്യമേ തന്നെ വരുന്നത് അലോ വേർഡ് ടു ആക്സസ് ഫോട്ടോസ്, മീഡിയ ആൻഡ് ഫയൽസ് ഓൺ യുവർ ഡിവൈസ് ആണ്. നമ്മൾക്ക് അത് അലോ ക്ലിക്ക് ചെയ്യാം. നമ്മൾക്കിപ്പോൾ ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. നമ്മൾക്ക് റീസെന്റ് എന്നതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആ ഒരു പ്രൊഫൈൽ ഐക്കണിൻ്റെ ആ ഒരു ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് സൈൻ ഇൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് ഇവിടെ നമ്മളുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ എൻ്റെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾക്ക് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിനുശേഷം നമ്മൾക്ക് നമ്മളുടെ പാസ്വേഡ് നമ്മൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുകയാണ്. ഞാനിവിടെ എൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾക്ക് സൈൻ ഇൻ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് നമ്മളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മൾ വേർഡിനകത്ത് ടൈപ്പ് ചെയ്തിരിക്കുന്ന ഫയൽസ് എല്ലാം നമ്മൾക്ക് ഇവിടെ വരുന്നതാണ്. നമ്മൾക്ക് ഇതിനുശേഷം മുകളിലുള്ള ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾക്കിപ്പോൾ ഇവിടെ കുറേ ടെംപ്ലേറ്റ്സ് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടെംപ്ലേറ്റ്സ് എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മൾക്കിപ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം നമ്മൾ നേരത്തെ തന്നെ അത് കോപ്പി ചെയ്ത് വെച്ചിരുന്നു. നമ്മൾക്ക് അവിടെ 3 സെക്കൻഡ് നേരം ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾക്ക് അവിടെ പേസ്റ്റിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് ആ ഒരു എല്ലാം, അതായത് നമ്മൾ നമ്മളുടെ ആ ഒരു ഇമേജിൽ നിന്ന് കോപ്പി ചെയ്ത അല്ലെങ്കിൽ ഇമേജിൽ നിന്ന് നമ്മൾ കണ്ട ആ എല്ലാ ടെക്സ്റ്റും ഇവിടെ
പേസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും എഡിറ്റ്സ് വരുത്താനുണ്ടെങ്കിൽ എഡിറ്റ്സൊക്കെ വരുത്താൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു ടെക്സ്റ്റിനെ സെലക്ട് ചെയ്ത ശേഷം നമ്മൾക്ക് ബോൾഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ബോൾഡ് ആക്കാം, കളറ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കളറ് മാറ്റിയൊക്കെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾക്ക് ഈ ഒരു ടെക്സ്റ്റിനെ നമ്മൾക്ക് വേണ്ട രീതിയിൽ നമ്മൾക്ക് എഡിറ്റ് ചെയ്ത് നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റ് മാത്രമല്ല, നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹിന്ദി എടുക്കാം, കന്നഡ എടുക്കാം, അതേപോലെ തന്നെ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമ്മൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. മലയാളം, ഹിന്ദി, കന്നഡ, ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമ്മൾക്ക് ഇതുപോലെ ഒരു പിക്ചർ എടുത്ത ശേഷം നമ്മൾക്ക് ആ ഒരു പിക്ചറിൽ നിന്ന് നമ്മൾക്ക് ആ ഒരു ടെക്സ്റ്റ് മൊത്തം എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു പിക്ചറിലെ ടെക്സ്റ്റിനെ മൊത്തം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് നമ്മളത് വേർഡിലോട്ടും അല്ലെങ്കിൽ നമ്മൾക്കത് വാട്സാപ്പിലോട്ടോ എങ്ങോട്ടാണെന്ന് വെച്ചാലും നമ്മൾക്ക് പേസ്റ്റ് ചെയ്യാൻ സാധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് കമൻറ്റ് ആഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ്സ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് മീ ആൽഫിൻ സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.